നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. അശ്വതി തുടങ്ങി 27 നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങൾ ഓരോ നക്ഷത്രങ്ങളുടേതായിട്ട് എൻ്റെ ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ജനന സമയം വെച്ചിട്ട് ഓരോരുത്തരുടെയും ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല. എന്നാലും ഓരോ നാളിലും ജനിക്കുന്നവർക്ക് പൊതുവായുള്ള ചില ഫലങ്ങളും അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങളും ധരിക്കേണ്ടുന്ന രത്നങ്ങളും തുടങ്ങി ജീവിത വിജയം കൈവരിക്കുവാനുള്ള പൊതുവായുള്ള ചില അനുഷ്ഠാനങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ചാനലിൽ കയറി നിങ്ങൾ ഓരോരുത്തരുടെയും നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഭരണി നാളുകാരുമായി പൊതുവെ മറ്റുള്ളവർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് അപ്രിയമായി പെരുമാറുക എന്നുള്ളത് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. വളരെ അഭിമാനബോധവും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാനുമുള്ള മടിയാണ് ഇവരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വ്യക്തിത്വം അടിയറവ് വയ്ക്കുന്നത് ഇവർ മരണതുല്യമായി കാണുന്നു. അങ്ങനെയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇവർ എന്തു സാഹസ പ്രവർത്തിക്കും ഇറങ്ങിത്തിരിക്കും. എല്ലാ കാര്യത്തിലും വളരെ പരിജ്ഞാനമുള്ളവരും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കുവാനുമുള്ള ഇവരുടെ പ്രവൃത്തി വളരെ പ്രശംസനീയമാണ്. പൊതുവെ ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല ഇവർ. എന്നാൽ മറ്റുള്ളവരെ സുഖിപ്പിക്കാനായി അഭിപ്രായങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ ഇവർ ഒരിക്കലും ഒരു സന്ദർഭത്തിലും തയ്യാറാകില്ല. ഈ സ്വഭാവമാണ് ഇവരെ മറ്റുള്ളവർക്ക് അപ്രിയത ഉണ്ടാക്കുന്നത്. എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ ഇവർ തയ്യാറാകില്ല. ഈ ഒരു കാരണം കൊണ്ട് ജീവിതത്തിൽ ഇവർക്ക് പലവിധ നഷ്ടങ്ങളും സംഭവിക്കാം. പൊതുവെ ദേഷ്യം കൂടുതൽ ഉള്ളവരാണ് ഭരണി നക്ഷത്രക്കാരിൽ ഭൂരിപക്ഷവും. ബന്ധങ്ങളോ സ്വന്തങ്ങളോ നോക്കാതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരാകാനും ഇവർക്ക് സാധിക്കും. ആരെയും വകവയ്ക്കാത്തതും കൂസാത്തതുമായ സ്വഭാവമാണ്. ആരുടെയെങ്കിലും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവസരം കിട്ടിയാൽ അത് അത്രയും ഉപയോഗിക്കാൻ ഇവർ ഒരു മടിയും കാണിക്കില്ല. ഏതു പ്രതിസന്ധിയും നേരിടാനുള്ള അപൂർവമായ മനക്കരുത്ത് ഇവർക്കുണ്ട്. ജീവിതത്തിൽ ഒറ്റയാൾ പട്ടാളമായി ഇവർ പല സന്ദർഭങ്ങളിലും നേരിടും. ഇവരുടെ ജീവിത വിജയ രഹസ്യവും ഇതുതന്നെ. ഇവർ നിർബന്ധ ബുദ്ധിക്കാരാണെങ്കിലും ശുദ്ധഹൃദയരാണ്. അതിനാൽ ഇവരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ഇവർ സ്വയം ശ്രദ്ധാലുക്കളല്ലെങ്കിലും ശാരീരികമായി ഇവർ ആരോഗ്യവന്മാരായിരിക്കും. ഭംഗിയുള്ള കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഇവരുടെ പ്രത്യേകതകളാണ്. ഉദ്യോഗത്തിലും കച്ചവടത്തിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയും. ഏകദേശം ജീവിത അവസാനം വരെ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. അധികനാൾ ഇവർ ആരുമായും സൗഹൃദം വയ്ക്കാറില്ല. ആരെ സഹായിച്ചാലും അവരെല്ലാം ഇവർക്ക് ശത്രുക്കളായി തീരും. ഭരണി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം വളരെ വിജയമായാണ് മിക്കവരിലും കാണുന്നത്. അനുസരണ ശീലമുള്ള ജീവിത പങ്കാളിയായിരിക്കും ഇവരിൽ പലർക്കും ലഭിക്കുക. ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ഇതേ ഫലങ്ങൾ തന്നെയായിരിക്കും. പിടിവാശിയും വൈരാഗ്യവും ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ നടത്തണം. ഭരണി, പൂരം, പൂരാട എന്നീ നാളുകളിലും ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലും ഭദ്രകാളി ക്ഷേത്രത്തിലോ ഭദ്രകാളി ഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി വഴിപാടുകൾ നൽകുന്നത് ജീവിത വിജയത്തിന് നല്ലതാണ്. രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം നാലാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകളിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുവാനോ ഈ നാളുകാരുമായുള്ള സഹവാസമോ പാടില്ലാത്തതുമാകുന്നു. നക്ഷത്ര ദേവത യമനാണ്. ഓം യമായ നമഃ ഈ മന്ത്രം ഇവർ നിരന്തരം ചൊല്ലുന്നത് നല്ലതാണ്. ആനയാണ് മൃഗം, പക്ഷി പുള്ള്, വൃക്ഷം നെല്ലി, മനുഷ്യഗണം പുരുഷയോനി, ഭൂതം ഭൂമിയാണ്. വജ്രം മോതിരത്തിൽ കെട്ടിധരിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിത വിജയം കൈവരിക്കാൻ ഇത് നല്ലതാണ്. വെള്ള, ഇളം നീല, പലവിധ കളറുകൾ ചേർന്നത്, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് നല്ലതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ
തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ടിദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡീദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.